കാഴ്ചയുടെ വർണ്ണങ്ങളും കലയുടെ പാരമ്പര്യവുമായി മീഡിയ ഗ്രാഫിക്സ് ടിവി കലയും കാഴ്ചയും. നമസ്കാരം. മീഡിയ ഗ്രാഫിക്സ് ടിവിയുടെ സെലിബ്രിറ്റി സെലിബ്രേഷൻസ് എന്ന പ്രോഗ്രാമിലേക്ക് ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളി പ്രേക്ഷകർക്കും സ്വാഗതം. ആലപ്പുഴ ജില്ലയിലെ കായംകുളത്തിന് അടുത്തുള്ള കുറത്തിയാട് എന്ന ഗ്രാമപ്രദേശത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഓണാട്ടുകരയുടെ സ്വന്തം സംഗീത സംവിധായകനായ ബിജു അനന്തകൃഷ്ണനെയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത്. എന്റെ ഏറ്റവും പുതിയ ഗസലാണ്. ഇതാണ് എന്റെ ഏറ്റവും പുതിയ പ്രോജക്റ്റ്. ഇത് എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീ വർഗീസ് കുറത്തിയാൻ എന്ന് പറഞ്ഞ കവിയാണ് പാട്ടിൽ എഴുതിയിരിക്കുന്നത്. ഇങ്ങനെ ഹിന്ദി ഗസലായി 10 ഗാനങ്ങളാണ്. ഇതിൽ ഒന്നാമത്തെ പാട്ടാണ് आज नहीं तो कब आएगी, आज नहीं तो कब आएगी, कब आएगी, आज नहीं तो कब आएगी, आज नहीं तो कब आएगी, मेरे സപ്നോം കി പ്രണേതോ, മേരേ സപ്നോം കി പ്രണേതോ, മധു കഹലേഗാ സുഹാസിനീ, മധു കഹലേഗാ സുഹാസിനീ, മേരേ മൻ കി കവിത, കവിത ആജ നഹീ ദോ കബ് ആയേഗീ, ആജ നഹീ ദോ കബ് ആയേഗീ, കബ് ആയേഗീ, കബ് ആയേഗീ, കബ് ആയേഗീ. മധുവനു ഭൂല മാധവ ഛായ മംഗള ഗീത സുരായ, മംഗള ഗീത സുരായ, മധുവനു ഭൂല മാധവ ഛായ മംഗള ഗീത സുരായ, ആജ ദുഃഖസ്ത കഹലോ നാ, आज भी कुछ तो कहलो ना, दीना कितना प्यारा, दीना कितना प्यारा, दीना कितना प्यारा, आज नहीं दो कब आएगी, आज नहीं दो कब आएगी, कब आएगी, कब आएगी. സംഗീതത്തിന്റെ ഈ പാതയിലേക്ക് എത്തിപ്പെടാനുണ്ടായ സാഹചര്യം എന്തായിരുന്നു? അത് ഞങ്ങളുടെ പ്രേക്ഷകരുമായി ഒന്ന് പങ്കുവെക്കാമോ? സംഗീത വഴികളിലേക്ക് വരാൻ സാഹചര്യം എൻ്റെ കുടുംബമാണ്. ഏകദേശം 500 വർഷം പഴക്കമുള്ള ഒരു സംഗീത ഫാമിലിയിലെ മെമ്പറാണ്. എൻ്റെ വല്യപ്പൂപ്പൻ ഓച്ചിറ കുട്ടീശ്വരൻ, അപ്പൂപ്പൻ ഓച്ചിറ വേലുക്കുട്ടി എന്ന് പറഞ്ഞ മലയാള നാടകവേദിയിലെ മിന്നിത്തിളങ്ങിയ താരങ്ങളാണ്. പിന്നെ കണ്ടിയൂർ പരമേശ്വരൻ കുട്ടി, കണ്ടിയൂർ അയ്യപ്പൻ ഭാഗവതർ എൻ്റെ ഗുരുനാഥനും കൂടിയാണ്. എൻ്റെ അച്ഛൻ്റെ അച്ഛൻ കുറത്തിയാട് പരമേശ്വരപിള്ള അച്ഛൻ, അത് ആ തെക്കേക്കര ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു സംസ്കാരം വളർത്തിയ വലിയ വലിയ മനുഷ്യനാണ്. അപ്പം ഒരു 500 ഏകദേശം 500 വർഷത്തെ സംഗീത പാരമ്പര്യമുള്ള ഒരു തറവാട്ടിലെയാണ് ഞാൻ.
അപ്പോൾ നമുക്ക് സംഗീതത്തിലേക്ക് പറയാനുള്ള വഴികൾ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. പിന്നെ അച്ഛനാണ് ആദ്യത്തെ ഗുരു, അച്ഛനാണ് സംഗീതം ആദ്യം പഠിപ്പിച്ചത്. പിന്നെ വല്യമ്മാവൻ്റെ കൂടെ 10 വർഷത്തോളം സംഗീതം പഠിച്ചു. പിന്നെ സംഗീത വിശാരദ് ഹിന്ദുസ്ഥാനിയിൽ, പിന്നെ വെസ്റ്റേൺ മ്യൂസിക് പഠിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ മ്യൂസിക് ഫീൽഡിലേക്ക് വരികയായിരുന്നു, അങ്ങനെ എത്തിപ്പെടുകയായിരുന്നു ഞാൻ. പിന്നെ കുട്ടിക്കാലം മുതൽ തന്നെ സംഗീതം കേട്ട് വളർന്ന ഒരു ഫാമിലിയിലെ, അതൊരു അതിശയോക്തിക്ക് പറയുന്നതല്ല, അത് തന്നെയായിരുന്നു, വേറെ ഒന്നും കേൾക്കാനില്ല. ശ്രുതി കേട്ടാ ഉണരുന്നതും ശ്രുതി കേട്ടാ ഉറങ്ങുന്നതും, അങ്ങനെ ഒരു ഫാമിലിയിലെയാണ്. സംഗീതവുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ മേഖലകളിൽ സാർ കഴിവ് തെളിയിച്ചിട്ടുണ്ട്? സംഗീതവുമായി ബന്ധപ്പെട്ട് വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചു എന്ന് പറയുന്നതിനൊക്കെ ഉപരി, ഈ എളിയ കലാകാരൻ എന്നുള്ള രീതിയിൽ എനിക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതായിരിക്കും അതിൻ്റെ ഒരു സത്യസന്ധമായ കാര്യം. കാരണം ഒരു 15-ാമത്തെ വയസ്സിൽ ഞാൻ എൻ്റെ ഭരദേവതയായ മാലിമേലമ്മയുടെ ഒരു പാട്ട് ചെയ്തുകൊണ്ടാണ് സംഗീത മേഖലയിലേക്ക് വരുന്നത്. തുടർന്ന് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടും അമ്മയുടെ അനുഗ്രഹമൊക്കെ കൊണ്ട്, എൻ്റെ ഗുരുക്കന്മാരുടെ അനുഗ്രഹം കൊണ്ട് ഇപ്പോൾ ഏകദേശം ഒരു 3000-ത്തോളം പാട്ടുകൾക്ക് സംഗീതം ചെയ്യാൻ കഴിഞ്ഞു. പിന്നെ എൻ്റെ സിനിമ 2015 ആകാശങ്ങൾക്കപ്പുറം എന്നുള്ള ബാലചിത്രം, അത് ധനോഷ് നായിക് എന്ന് പറഞ്ഞ എൻ്റെ ഒരു സുഹൃത്താണ് സംവിധാനം ചെയ്തത്, അതിന് മലയാളം ക്രിട്ടിക്സ് അവാർഡ് നേടിയായിരുന്നു. പിന്നെ ഇപ്പോൾ ഞാൻ ചെയ്ത പടം നിമിഷം എന്ന് പറഞ്ഞൊരു പടമാണ്, അതിൻ്റെ വർക്കിലാണ് ഇപ്പം വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ വിജയ് യേശുദാസും രാജലക്ഷ്മി ഫ്രാങ്കോ ഇവരൊക്കെയാണ് പാടിയിരിക്കുന്നത്. പിന്നെ വളരെ ഹിറ്റായ ഒരുപാട് ഹിന്ദു ഡിവോഷണൽ സോങ്സ്, ക്രിസ്ത്യൻ ഡിവോഷണൽ സോങ്സ് ഒക്കെ ഉണ്ട് എൻ്റെ ഒരു ലിസ്റ്റിൽ, ഒരുപാട് പാട്ടുകളുണ്ട്. പിന്നെ ഒരു വലിയൊരു കലാ കുടുംബത്തിൽ എൻ്റെ ജീവിതത്തിൽ കിട്ടിയ ഭാഗ്യമെന്ന് പറയുന്ന ഓച്ചറവേലിക്കുട്ടി, ഓച്ചറ കുട്ടീശ്വരൻ, കണ്ടിയൂർ പരമേശ്വരൻകുട്ടി, അയ്യപ്പൻ ഭാഗവതർ, പരമേശ്വരപിള്ളയാശൻ എന്നൊക്കെ പറഞ്ഞ മഹാപ്രതിഭകളുടെ കൊച്ചുമകനാകാൻ കഴിഞ്ഞു, അവരുടെയൊക്കെ കുഞ്ഞ് അനന്തരവനാകാൻ കഴിഞ്ഞു, അവരുടെ ആ ഫാമിലിയിൽ പിറക്കാൻ കഴിഞ്ഞു എന്നാണ് സംഗീതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യം. പിന്നെ എൻ്റെ അച്ഛൻ ശ്രീ കുറത്തിയാട് അനന്തകൃഷ്ണൻ ഭാഗവതർ 65 വർഷമായി സംഗീത ഫീൽഡിൽ നിൽക്കുന്ന ആളാണ്. ഞങ്ങൾ ജീവിക്കുന്നതെല്ലാം സംഗീതം കൊണ്ടാണ്. എൻ്റെ കണക്കൂടൽ ശരിയാണെങ്കിൽ ഞാനങ്ങനെ ഗാനങ്ങളൊന്നും കൃത്യമായി ഇങ്ങനെ സ്റ്റോക്ക് ചെയ്യുക സ്റ്റോറി ചെയ്ത് വെക്കാറില്ല, എങ്കിലും 3000-ത്തോളം പാട്ടുകൾക്ക് സംഗീതം ചെയ്തു എന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ സിനിമയ്ക്ക് വേണ്ടി സംഗീതം ചെയ്തത് ഈ വർഷമാണ്. അതിനു മുമ്പ് സിനിമ 2 സിനിമകൾക്ക് ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ് ചെയ്തത്. ഈ വർഷമാണ് സിനിമയ്ക്ക് വേണ്ടി സംഗീതം ചെയ്യാനുള്ള ഭാഗ്യമുണ്ടായത്. അത് വിജയ് യേശുദാസും രാജലക്ഷ്മിയും പാടിയ പാട്ട് ഇപ്പം തന്നെ യൂട്യൂബിൽ വളരെ ശ്രദ്ധേയമായ ഒരു പാട്ടാണ്. ഒരുപാട് വിവേഴ്സ് ഉണ്ട് ആ പാട്ട് കേൾക്കാൻ. മിഴികളിൽ പടരുമി കനവിനെന്ത് പേരിടും എന്നൊരു പാട്ടാണ്. അതിലെ 2 വരികൾ ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് മൂളാവോ? തീർച്ചയായിട്ടും. പാട്ട് പാടിയിരിക്കുന്നത് വിജയ് യേശുദാസാണ്. കാരണം വിജയ് ഒരുപാട് സംഗീത സംവിധായകരുടെ കൂടെ പാട്ടുകൾ പാടുകയും, മാത്രമല്ല വിജയ് യേശുദാസിനെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ടല്ലോ, ലോകത്തെ തന്നെ ഏറ്റവും വലിയൊരു ഗായകന്റെ മകനായ, ഗാനഗന്ധർവന്റെ മകനായ വിജയ് യേശുദാസ് ആ പാട്ട് പാടിയതിനു ശേഷം എൻ്റെ അടുത്ത് പറഞ്ഞു, വിജയേട്ടാ കുറച്ച് നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനൊരു പാട്ട് പാടുന്നത്. നിമിഷം എന്ന ഈ ചിത്രത്തിൻ്റെ പാട്ട് ഞാൻ ചെയ്തിരിക്കുന്നത് ആദ്യത്തെ പാട്ട് തന്നെ ഹംസധ്വനി രാഗത്തിലാണ്. ഈ ഹംസധ്വനി രാഗം എന്ന് പറയുന്നത് ആ കൃതിയാണ് ഹംസധ്വനിയിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ളത്. ജനങ്ങൾക്കെല്ലാം അറിയാവുന്നതും ആ കൃതിയാണ്. നമ്മുടെ കർണാടിക് മ്യൂസിക്കിൽ തന്നെ ഏറ്റവും പ്രശസ്തമായ കൃതിയാണ്. ഇതിൽ നമ്മുടെ മലയാളത്തിലെ സിനിമാ സംഗീത ശാഖയിൽ ഒരു 13 പാട്ടുകളുണ്ട്. എൻ്റെ ഉദ്ദേശം ശരിയാണെങ്കിൽ, എൻ്റെ ഒരു കണ്ടെത്തൽ ശരിയാണെങ്കിൽ 13 പാട്ടുകളുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. രാഗങ്ങളെ മോഹങ്ങളെ പൂച്ചൂടും ആത്മാവിൻ ഭാവങ്ങളെ, കൃതിയാണ്. ഇതിൽ നമ്മുടെ മലയാളത്തിലെ സിനിമാ സംഗീത ശാഖ ഒരു 13 പാട്ടുകളുണ്ട്. എൻ്റെ ഉദ്ദേശം ശരിയാണെങ്കിൽ, എൻ്റെ ഒരു കണ്ടെത്തൽ ശരിയാണെങ്കിൽ 13 പാട്ടുകളുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. രാഗങ്ങളെ മോഹങ്ങളെ പൂച്ചൂടും ആത്മാവിൻ ഭാവങ്ങളെ, ഉത്രാടപ്പൂനിലാവേവാ, അങ്ങനെ തുടങ്ങുന്ന ഒരുപാട് പാട്ടുകളുണ്ട്. അതിൽ നിന്ന് വളരെ ഡിഫറെൻ്റ് ആയിട്ട്, അതായത് വിജയ് യേശുദാസിൻ്റെ അടുത്ത് പറഞ്ഞു, ചേട്ടാ ഹംസധ്വനിയിൽ ഒരുപാട് പാട്ടുകൾ പാടുകയും ഒരുപാട് പാട്ടുകൾ കേൾക്കുകയും ചെയ്തിട്ടുണ്ട്, എൻ്റെ അപ്പ പാടിയ പാട്ടുകൾ വരെ കേട്ടിട്ടുണ്ട്. അവിടെ ഹംസധ്വനിയിൽ വളരെ ലളിതമായ ലൈറ്റായിട്ടൊരു പാട്ടാണ്, ഇതുവരെ അങ്ങനെ മലയാളത്തിൽ അങ്ങനെ പാട്ടിറങ്ങിയിട്ടില്ലാന്ന്.
അതെനിക്കൊരു വലിയ അവാർഡ് കിട്ടുന്ന പോലെ അംഗീകാരമായിരുന്നു. അപ്പോൾ രാജലക്ഷ്മി അങ്ങനെ തന്നെ പാട്ട് പാടിന് ശേഷം പറഞ്ഞു, മിഴികളിൽ പടരുനി കനവിനെന്തു തേരിടും, ജീവനിൽ പൂവിടും പ്രണയമെന്നു പേരിടും, അധരം മൂളുമോ കരളിൻ കവിതകൾ വിഭാദമൗന രാഗമേ വികാരസാന്ദ്ര ഗീതമേ. മിഴികളിൽ പടരുമീ കനവിനെന്തു പേരിടും, എന്റെ മറുപടി ജീവനിൽ പൂവിടും പ്രണയമെന്നു പേരിടും. ഒരു മനുഷ്യൻ്റെ മനസ്സിൻ്റെ വികാര വിചാരങ്ങളിൽ പ്രണയം എങ്ങനെയാണെന്ന് വളരെ ലൈറ്റായിട്ട് സുരേഷ് ബോധി എന്ന് പറഞ്ഞു, പാവുമ്പ സുരേഷ് ബോധി പുതിയൊരു കവിയാണ്, അദ്ദേഹം ഒരുപാട് കവിതകളൊക്കെ എഴുതിയിട്ടുണ്ട്, പക്ഷേ സിനിമയ്ക്ക് വേണ്ടിയാണ് ആദ്യം എഴുതുന്നത്. വളരെ മനോഹരമായി എഴുതിയിരിക്കുന്ന ഒരു പാട്ടാണ്, അതിൻ്റെ ട്യൂണും വലിയ കുഴപ്പമില്ല എന്നാണ് എല്ലാവരും പറയുന്നത്. കേട്ട എൻ്റെ ആസ്വാദകർ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ പറയുന്നത് കുഴപ്പമില്ല, നല്ല ട്യൂണാണെന്ന് പറയുന്നു. അത് വലിയ വൈറലല്ലെങ്കിലും ഇപ്പോൾ ഒരു കുറച്ചൊരു 10,000 വ്യൂവേഴ്സ് അത് കേൾക്കുകയും എല്ലാവരും അപ്രീഷിയേറ്റുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു പാട്ട് അല്ലെ ഒരു സിനിമ ഒരു പ്രോജക്റ്റ് നന്നാകുക, അത് വലിയ ഹൈലൈറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞ് അതൊരു ഭാഗ്യം കൂടെ, ഭാഗ്യമുണ്ടെങ്കിൽ ചിലപ്പോൾ സാറിൻ്റെ ആ ഒരു പാട്ട് രക്ഷപ്പെടും എന്ന് പ്രതീക്ഷിക്കുന്നു. അതിൽ ആരൊക്കെയാണ് അഭിനയിച്ചിരിക്കുന്നത്? അതെല്ലാം പുതുമുഖങ്ങളെ വെച്ചിട്ടാണ് ആ സിനിമ ചെയ്തിരിക്കുന്നത്. എങ്കിലും അതിൽ നമ്മുടെ മലയാള സിനിമയിലെ എല്ലാ താരങ്ങളും ഉണ്ട് എന്ന് പറയുന്നവർക്കും ശരി, കാരണം വളരെ വർഷങ്ങളായി മലയാള സിനിമയിൽ നിൽക്കുന്ന സാധികേട്ടൻ, ആ നീനാക്കുറുപ്പ്, കൊല്ലം ജി കെ പിള്ള സാറ്, അങ്ങനെ വരുന്നൊരു താരനിര തന്നെ ഉണ്ട്. പിന്നെ മലയാളത്തിന് ആദ്യമായി റിയാസ് ഖാൻ നായകനാകുന്ന പടം എന്ന് തന്നെ പറയാം, കാരണം റിയാസ് ഖാൻ്റെ ഏറ്റവും അത്യുജ്ജ്വലമായ ഒരു അഭിനയ അധികവും അഭിനയ മുഹൂർത്തങ്ങളുമുണ്ട്. അതാണ് വളരെ നല്ല ഒരു കൊച്ചു സിനിമ, അതിന് വലിയൊരു സിനിമ എന്ന് പറയാൻ പറ്റാത്തൊരു കൊച്ചു സിനിമ. നല്ല പി ആർ സുരേഷ് എന്ന് പറഞ്ഞ എൻ്റെ ഒരു സുഹൃത്താണ് അതിൻ്റെ സംവിധായകൻ, സന്തോഷ് മണപ്പള്ളിയാണ് അതിൻ്റെ ക്യാമറ. നമ്മുടെ ഓണാട്ടുകാരക്കാരുടെ എല്ലാം കൂടെ ചേർന്ന് ചെയ്യുന്ന ഒരു പടം. നിമിഷം സിനിമയിൽ 4 പാട്ടുകളുണ്ട്, ആ 4 പാട്ടുകളിലെ സംഗീതം ഞാൻ തന്നെയാണ്. മാത്രമല്ല അതിൻ്റെ പ്രൊഡ്യൂസറിനും സംവിധായകനും ഒരാൾ തന്നെയായിരുന്നു, പി ആർ സുരേഷ് എന്ന് പറയും, വളരെ അടുത്ത എൻ്റെ സുഹൃത്താണ്. അദ്ദേഹം പറഞ്ഞു ഇതിൻ്റെ RR റീ റെക്കോർഡിങ് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും ബിജു അനന്തകൃഷ്ണൻ തന്നെ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഞാൻ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ആ ബാക്ക്ഗ്രൗണ്ട് സ്കോർ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും അതൊരു ഡിഫറൻറ്റായിട്ടുള്ളൊരു ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് പറയുമ്പോൾ ഞാൻ 92 എൻ്റെ ആദ്യത്തെ നാടകം സ്നേഹസീമ എന്ന് പറഞ്ഞ നാടകമാണ് തുടങ്ങുന്നത്. തൃശ്ശൂർ സുബി എൻ്റർടൈനേഴ്സ് എന്ന് പറഞ്ഞ സമിതിക്ക് വേണ്ടിയാണ് ആദ്യം നാടകം ചെയ്തത്. അപ്പോൾ അന്ന് ഈ നാടകത്തിന് ഒരു പാറ്റേൺ ഉണ്ടായിരുന്നു. നാടകത്തിനെന്ന് പറഞ്ഞപ്പോൾ നമ്മളിപ്പോൾ ഒരു എൻട്രൻസ്, ഒരു നടൻ്റെ എൻട്രൻസ് അല്ലെ ഒരു നടിയുടെ എൻട്രൻസ് അല്ലെ മറ്റൊരാൾ കടന്നു വരുന്ന ഒരു വിഷയം അവതരിപ്പിക്കുമ്പോൾ സ്ട്രോക്കുകൾ എന്ന് പറയും. ആ സ്ട്രോക്കുകൾ എല്ലാവരും ഒക്കെ അറിയാം, ഈ സ്ട്രോക്കുകൾക്കായിരുന്നു പ്രാധാന്യം. പക്ഷേ ഞാൻ ഈ നാടകത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ സംവിധായകൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ സംഗീതം ചെയ്തു തരാം, പക്ഷേ ഇത് ഡിഫറൻ്റായിട്ടുള്ള പാറ്റേണിലായിരിക്കും സംഗീതം പറഞ്ഞു. ബിജുവിൻ്റെ ഇഷ്ടം പോലെ ചെയ്തോളാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ആ നാടകത്തിലുടനീളം, സ്നേഹസീമ എന്നായിരുന്നു നാടകത്തിൻ്റെ പേര്, ആ നാടകത്തിലുടനീളം ഈ സ്ട്രോക്കുകളെല്ലാം മാറ്റി അവിടെ സ്വരങ്ങൾ, വോയിസസ്, പ്രത്യേക ചില ഹാർമോണികളൊക്കെ ഉപയോഗിച്ചു. ആ നാടകം 92 കേരളത്തിലെ ഏറ്റവും വമ്പൻ ഹിറ്റ് ഒരു നാടകമായിരുന്നു. അപ്പം ഈ ഞാൻ പറഞ്ഞു വന്നത്, ഈ പശ്ചാത്തല സംഗീതത്തിലായാലും സംഗീതത്തിലായാലും പുതിയ ഒരു വഴികൾ അല്ലെങ്കിൽ പുതുമ വേണം എന്നാഗ്രഹിക്കുന്ന ഒരു വലിയ സംഗീതജ്ഞനാണ് ഞാൻ. നമ്മൾ എൻ്റെ ഹിന്ദു ഡിവോഷണൽ സോങ്സുകളൊക്കെ ഇരുന്ന് നോക്കിയാൽ മനസ്സിലാകും, ഒക്കെ മോളെ കേട്ട് നോക്കണം. ഇതിലെല്ലാം വളരെ വ്യത്യസ്തമായൊരു പാറ്റേണാണ് നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത്. ഇപ്പം ശിവശങ്കറിൻ്റെ ഓച്ചറിലെ പാട്ടുകളാണ് ഏറ്റവും കൂടുതൽ ചെയ്തേക്കുന്നത്, 1000 പാട്ടുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ഈ ഓച്ചറിലെ ഓരോ പാട്ട് എടുത്ത് നോക്കിയാലും അതിലെല്ലാം ഡിഫറൻറ്റായിട്ടുള്ള പാറ്റേൺ ഫീൽ ചെയ്യും. കൊടുങ്ങല്ലൂരെ പാട്ടുകൾ അതിനകത്ത് ഡിഫറൻറ്റായിട്ടുള്ള പാറ്റേൺ ഉണ്ട്, ചെട്ടുളങ്ങര പാട്ടുകൾ. അപ്പോൾ ഇത് ഏത് പാട്ടുകൾ ചെയ്താലും അതിലൊരു ഡിഫറൻറ്റ് പാറ്റേൺ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സംഗീത സംവിധാനമാണ്. തുടർച്ചയായി 48 നീളുന്ന സ്വരസല്ലാപം എന്ന സംഗീത പരിപാടി ചെയ്യാൻ പോവാണെന്ന് കേട്ടല്ലോ. സ്വരസല്ലാപം എന്ന പരിപാടി 2012 ഞാൻ 24 തുടർച്ചയായി പാടിയ ഒരാളാണ്. അത് തിരുവനന്തപുരം അഭേദാശ്രമത്തിലായിരുന്നു വേദി. അതിനു മുമ്പൊരു കഥ പറയണം, കാരണം ഈ സ്വരസല്ലാപം എന്ന പരിപാടി ഉണ്ടാകാൻ തന്നെ ഒരു കാരണമാണ്. ഈ തുടർച്ചയായി പാടണമെന്നുള്ള മോഹമൊന്നും ഇല്ലായിരുന്നു എനിക്ക്, കാരണം ഈ സ്വരങ്ങൾ എന്ന് പറയുന്നത് ഒരു പാട്ടിൻ്റെ ജീവന. ഇപ്പം നമ്മൾ പ്രമദവനം വീണ്ടും ഋതുരാഗം ചൂടി ഇങ്ങനെ കേൾക്കുന്ന പാട്ട്,
നമ്മുടെ സാധാരണ ഒരാളുടെ ഒരു പ്രേക്ഷകൻ്റെ മനസ്സിലെല്ലാം എന്താണുള്ളത്, ആ വരികളും വരികളുടെ ഡൈനാമിക്സും ട്യൂണുകളും മാത്രമേ ഉള്ളൂ. എന്നാൽ യഥാർത്ഥത്തിൽ ഇതിനകത്ത് ഇതിൻ്റെ ഒരു സോളുണ്ട്. പന്നി സഗസനി സഗമ്മി സനി പനീപമോഗമേ എന്നാണ് ഇതിൻ്റെ അടിസ്ഥാനപരമായ എൻ്റെ സോളത. അപ്പോൾ ഇങ്ങനെ പാട്ടുകൾക്കകത്ത് ഇങ്ങനെ സ്വരങ്ങളുണ്ട്, ഓരോ പാട്ടുകൾക്കകത്തും ഉണ്ടെന്ന് ഈ പ്രേക്ഷകരെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒരു എളിയ ശ്രമമായിരുന്നു അത്, സ്വരസലാപം. അങ്ങനെ ഞാനും എൻ്റെ സുഹൃത്തുക്കളെല്ലാം അവിടെ കൂടി ഇന്ന് പ്ലാൻ ചെയ്ത് KPSCയിൽ ഈ ഒരു പരിപാടി അവതരിപ്പിക്കണം. 2010 KPSC ഓഡിറ്റോറിയത്തിൽ ബഹുമാനായ ഷാജഹാൻ സാറിനോട് പറഞ്ഞു. ഷാജഹാൻ സാർ പറഞ്ഞു, എൻ്റെ സെക്രട്ടറി അഡ്വക്കേറ്റ് ഷാജഹാൻ സാർ പറഞ്ഞു, ഞാൻ എന്താ ബിജു നടത്തട്ടെ, കൊള്ളാം എന്ന് പറഞ്ഞു. ഇത് രാവിലെ 9 മണിക്ക് തുടങ്ങി ഏതാണ്ട് 8 മണി വരെ തുടർച്ചയായിട്ട് 12 മണിക്കൂർ അങ്ങ് പാടി. അന്നൊരു 100 രാഗങ്ങൾ, അന്നത്തെ എൻ്റെ ഒരു മൂഡായിരുന്നു അത്, അത് ഭഗവാന്റെ അനുഗ്രഹം എന്ന് തന്നെ പറയാൻ പറ്റും. അതെല്ലാവർക്കും ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു. അന്ന് പത്രക്കാർക്ക് ഭയങ്കരമായിട്ട് എടുത്തു. കാരണം ഇന്ന് വരെ ചരിത്രത്തിൽ, ഭാരതീയ സംഗീത ചരിത്രത്തിൽ അങ്ങനൊരു പരിപാടി ഉണ്ടായിട്ടില്ല. അന്ന് എല്ലാവരും പറഞ്ഞു, ഇത് പോരാ, ഒരു 24 മണിക്കൂറായിട്ട് ബിജു പാടണം, ഗിന്നസ് ബുക്കിലേക്കൊക്കെ വരണം, ഇതൊരു വലിയ സംഭവമാണ്, സാധാരണ ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്നതിനും അപ്പുറമാണ് എന്ന്. അങ്ങനെ ആലോചിച്ചാണ് 500 രാഗങ്ങളുടെ ഡെമോൺസ്ട്രേഷനാണ് ഞാൻ തിരുവനന്തപുരം അഭേദാശ്രമത്തിൽ നടത്തിയത്. 500 രാഗങ്ങളുടെ വിശേഷാൽ സഞ്ചാരപ്രയോഗങ്ങൾ, രാഗങ്ങളുടെ പോക്ക്, രീതികൾ, ഒരു 500 രാഗങ്ങൾ എല്ലാം ഓർക്കാൻ വേണ്ടി പ്രത്യേകം എഴുതി വെച്ച് അന്ന് രാവിലെ 9 മണിക്ക് തുടങ്ങി പിറ്റേന്ന് 9:30 വരെ, 10 മണി വരെ നടത്തി. അന്ന് വലിയ ന്യൂസായിരുന്നു, വലിയ അന്നത്തെ ഒരു ദിവസം എല്ലാ ചാനലുകളിലും വന്നു, വലിയ വാർത്തയായിരുന്നു. ആ പക്ഷേ അതൊരു വലിയ പ്രോഗ്രാമായിരുന്നു. ഒരുപാട് സംഗീതജ്ഞന്മാർ, സംഗീത മേഖലയിലുള്ള ഒരുപാട് വലിയ ആൾക്കാരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇതൊരു വലിയ സംഭവമാണ്, ഇതൊരു വലിയ അനുഗ്രഹമാണ്, നിങ്ങൾ ചെയ്തൊരു വലിയ പ്രോഗ്രാമാണെന്ന് പറഞ്ഞു. കാരണം ഒരുപാട് രാഗങ്ങളുടെ കോമ്പോസിഷൻസ് ഇങ്ങനെയാണെന്ന് നമ്മളിങ്ങനെ സംഗീതജ്ഞന്മാർക്കും സാധാരണക്കാർക്കുമൊക്കെ മനസ്സിലാകത്തക്ക രീതിയിലാണ് പരിപാടി സ്വരസെല്ലാം. ഇനിയും 48 മണിക്കൂർ പാടാൻ തീരുമാനിച്ചിരിക്കുകയാണ്, ഭഗവാൻ അനുവദിച്ചാൽ. ഇതെല്ലാം ഒരു നമ്മൾ പറയുന്ന ഒരു ഗോഡ്, ഒരു സുപ്രീം റൂളറുടെ അനുവാദമാണ്. ഭഗവാൻ അനുവദിച്ചാൽ, ഡോച്ചരവല്യച്ചൻ മാലിമേൽ അമ്മയെ അനുവദിച്ചാൽ 48 മണിക്കൂർ തന്നെ പാടും, ഉറപ്പാണ്. സാറ് നിരവധി ഗാനങ്ങൾക്ക് സംഗീതം പകർന്നു നൽകിയിട്ടുണ്ടല്ലോ, അതിൽ സാറിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഗാനം ഏതാണ്? അങ്ങനൊരു പാട്ടില്ല. കാരണം ഞാൻ സംഗീതം ചെയ്തിട്ടുള്ള എല്ലാ പാട്ടുകളും എൻ്റെ മകളെപ്പോലും അല്ലെ മകനെപ്പോലെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാ പാട്ടുകളും എനിക്കിഷ്ടമാണ്. ഒരു പാട്ട് പോലും എനിക്ക് മാറ്റി നിർത്താൻ തയ്യാറല്ല ഞാൻ. എങ്കിലും വളരെ ഹൃദയസ്പൃക്കായിട്ടുള്ള അല്ലെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങിയ പാട്ടുകൾ എന്നല്ലേ ഉദ്ദേശം. അതിൽ അങ്ങനെ ഒരു 10 പാട്ടുകൾ ഉണ്ടാകാം, പക്ഷേ എന്നാൽ ഞാൻ അങ്ങനെ തരംതിരിച്ച് ആ പാട്ടുകളെ കണ്ടിട്ടില്ല. എല്ലാ പാട്ടുകളും എനിക്കിഷ്ടമാണ്. അതുപോലെ എല്ലാ സംഗീത സംവിധായകന്മാരുടെ പാട്ടുകളും ഞാൻ ഉൾക്കൊള്ളുന്ന ഒരാളാണ്. എല്ലാ സംഗീത സംവിധായകന്മാരെയും ബഹുമാനപൂർവ്വം കാണുകയും എല്ലാ എഴുത്തുകാരെയും ബഹുമാനപൂർവ്വം കാണുകയും അവരുടെയൊക്കെ പാട്ടുകൾ നല്ലതെന്ന് പറയുകയും ചെയ്യുന്ന ഒരാളാണ്. അപ്പം എൻ്റെ പാട്ടുകളെ പ്രത്യേകം സ്പെസിഫൈ ചെയ്ത് നിർത്താനായിട്ടില്ല, എല്ലാ പാട്ടുകളും എനിക്കിഷ്ടം. എന്നാലും പാട്ട് പാടാൻ പറയുമ്പോൾ ആദ്യം മനസ്സിലേക്ക് ഓടി എത്തുന്നത് ഏത് ഗാനമാണ്? പാട്ട് പാടാൻ പറയുമ്പം ആദ്യം എത്തുന്ന പാട്ടെന്ന് പറയുമ്പം എൻ്റെ അമ്മ പഠിപ്പിച്ചൊരു പാട്ടായിരിക്കും, അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ എനിക്ക് പകർന്നു തന്ന പാട്ടായിരിക്കും. ഞാൻ സംഗീതം ചെയ്ത പാട്ടുകളെ ഓർക്കാറില്ല. എൻ്റെ അമ്മ എനിക്ക് പാടിത്തന്ന ചില പാട്ടുകളുണ്ട്, അതും അച്ഛൻ പഠിപ്പിച്ച ചില പാട്ടുകളൊക്കെയുണ്ട്. അതൊക്കെ എൻ്റെ മനസ്സിലേക്ക് വരത്തുള്ളൂ. അല്ലാതെ ഒരിക്കലും നമ്മൾ ചെയ്ത പാട്ട് തന്നെ പാടണം, അതിനെ തന്നെ സ്നേഹിക്കണം എന്നൊരു ബോധം, അങ്ങനൊരു ആഗ്രഹം എന്നുള്ള ആളല്ല ഞാൻ. മലയാളത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 10 പാട്ടുകളുണ്ട്. അതിൽ ഏറ്റവും പ്രിയങ്കരമായി ഞാൻ മനസ്സിൽ താരോലിക്കുന്ന സ്നേഹിക്കുന്ന പാട്ട്, ചന്ദ്രകളഭം ചാർത്തിയുറങ്ങും തീരം, എൻ്റെ ആദ്യം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടെന്ന് ചോദിച്ചാൽ ഞാൻ അതിൻ്റെ പാട്ട്. അതുപോലെ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ടാണ് എൻ്റെ മാഷാണ്, കേരഹമാഷ മരിച്ചുപോയ സംഗീത സംവിധാനം, അദ്ദേഹത്തിൻ്റെ ശ്യാമസുന്ദര പുഷ്പമേ എൻ്റെ പ്രേമ സംഗീതമാണു നീ ധ്യാനലീനമേരിപ്പു, കേട്ടുണ്ടാവല്ലോ. ഇതൊക്കെ ഇഷ്ടമാണ്. പിന്നെ ഹരിഹരൻ്റെ ഗസലുകളൊക്കെയാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം. ഹരിഹരൻ, മെഹദി ഹസൻ, ഗുലാം അലി ഇവരുടെയൊക്കെയാണ്. ഇതൊക്കെ കേട്ട് ആസ്വദിക്കുന്ന ഒരാളാണ് ഞാൻ, മനസ്സിലായി. അപ്പോൾ എൻ്റെ പാട്ടുകൾ മാത്രമാണ് ഹിറ്റ്, എൻ്റെ പാട്ടുകൾ മാത്രമേ ഞാൻ പാടൂ എന്നില്ല. എല്ലാവരുടെയും സംഗീതം ഇഷ്ടമാണ്, എല്ലാ സംഗീതവും ഇഷ്ടമാണ്. ഇത് മ്യൂസിക് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്, വാട്ട് ഈസ് മ്യൂസിക് എന്ന് പറഞ്ഞാൽ എന്ത് നമ്മൾ മറുപടി പറയും? മ്യൂസിക് ഈസ് എ ഡിവൈൻ ആർട്ട്, അൺഡൗട്ടഡ്ലി കൺസിഡേർഡ് ടു ബി എ ഗോഡ് ക്രിയേഷൻ, സ്പെഷ്യൽ ആസ്പെക്ട് ഓഫ് ഗോഡ് ക്രിയേഷൻ. മ്യൂസിക് ഈസ് എ യൂണിവേഴ്സൽ ലാംഗ്വേജ്, ഇറ്റ് ബിലോങ്സ് ടു എവരി വൺ ആൻഡ് എവരി റിവേർഡ് പേഴ്സൺ വിൽ എൻജോയ് മ്യൂസിക്. ബട്ട്
understanding and appreciation of music. Understanding and appreciation of music may differ from country to country. ഇത് വ്യത്യസ്ത തലങ്ങളിൽ ഓരോരുത്തർ ഉപയോഗിക്കുന്നു, ഓരോ സ്ഥലങ്ങളിലും. ഇത് ദ വെസ്റ്റേൺ മ്യൂസിക് ആൻഡ് ക്ലാസിക്കൽ മ്യൂസിക്, ദ മോസ്റ്റ് ക്ലാസിക്കൽ മ്യൂസിക് ഇൻ ഇന്ത്യൻ മ്യൂസിക്, ദ വെസ്റ്റേൺ മ്യൂസിക്, ദ ഹാർമണിക് ടൈപ്പ് വിച്ച് ഈസ് ബേസ്ഡ് ഓൺ ഹാർമണിക് ടൈപ്പ് ഓഫ് മ്യൂസിക് വെസ്റ്റേൺ. അപ്പോൾ നമ്മൾ ഓരോരുത്തരും ഓരോ രീതിയിൽ ഇത് ഉപയോഗിക്കുക, മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് എല്ലാ സംഗീതവും നല്ലതെന്ന് പറയുക, അതാണ് യഥാർത്ഥ ഒരു മ്യൂസിഷ്യൻ. അല്ലാതെ ഞാൻ ചെയ്യുന്ന പാട്ടുകൾ മാത്രമാണെന്നല്ല, അങ്ങനെ വേണ്ട. എല്ലാ പാട്ടുകളും നന്മയുണ്ട്, എല്ലാ പാട്ടുകളും നന്മയിലേക്ക് പോകാനുള്ള ഒരു വഴിയാണ്. എങ്കിലും ഏതെങ്കിലും ഒരു ഗാനത്തിന്റെ രണ്ടു വരി ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് മൂളാമോ? മണിത്തുമ്പി പറന്നുവ തളിരാമ്പൽ കുടന്നയിൽ എന്നൊരു പാട്ടുണ്ട്, അത് നമ്മുടെ യൂട്യൂബിൽ വളരെ ഹിറ്റായ ഒരു പാട്ടാണ്. മണിത്തുമ്പി പറന്നുവ തളിരാമ്പൽ കുടന്നയിൽ പാണനിൽ ഒഴുകും കുളിരായി വരൂ നീ. മണിത്തുമ്പി പറന്നുവ തളിരാമ്പൽ കുടന്നയിൽ. ഇതാണ് പാട്ട്. എൻ്റെ അനുബലവും ഞാൻ ഓർക്കുന്നില്ല, പല്ലവും ഇതാണ്. ഇത് വളരെ പ്രേക്ഷകർ നെഞ്ചോട് സ്വീകരിച്ച, ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടുകയും ഒരുപാട് പേർ അതിന് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് എനിക്ക് കമൻസ് ആക്കിയൊക്കെ ചേർത്തു. സംഗീത സംവിധായകൻ എന്നതിലുപരി സാർ മറ്റ് ഏതെങ്കിലും മേഖലകളിൽ പ്രവർത്തിക്കുന്നുണ്ടോ? മറ്റ് മേഖലകളിൽ എനിക്ക് സംഗീതം മാത്രമേ ഉള്ളൂ. പക്ഷേ എന്നാൽ സംഗീതത്തിൻ്റെ തന്നെ മറ്റൊരു മേഖലയിൽ, അതായത് മ്യൂസിക് തെറാപ്പി എന്നൊരു വിഷയം ഞാൻ കൈകാര്യം ചെയ്യുന്നുണ്ട്. മ്യൂസിക് തെറാപ്പി എൻ്റെ ഒരു ജീവിത അഭിലാഷം തന്നെയാണ്. കാരണം സംഗീതത്തിൽ കൂടി സമാധാനവും ശാന്തിയും രോഗങ്ങൾക്ക് ശാന്തി ഉണ്ടാക്കുക എന്നൊരു വലിയൊരു ഉദ്യമമാണ്. പിന്നെ അതിനുവേണ്ട അതിന് പഠനങ്ങളും അതിനുവേണ്ട ഗവേഷണങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ഇപ്പോൾ വിദേശത്തുള്ള അവർ പോലും സ്വീകരിച്ച അല്ലെ അക്സെപ്റ്റ് ചെയ്ത ഒരു എൻ്റെ ഒരു പുതിയ പ്രോജക്റ്റുണ്ട്, മ്യൂസിക് മെഡിറ്റേഷൻ, സംഗീത ധ്യാനം. അതാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് ഹരേരാമ മെഡിറ്റേഷൻ, നമശിവായ മെഡിറ്റേഷൻ എന്ന രണ്ട് പദ്ധതികളുണ്ട്. അത് ജാതി മത ഭേദമന്യേ എല്ലാവർക്കും ചെയ്യാവുന്ന രീതിയിൽ വളരെ ലളിതമായി അത് ചെയ്തിരിക്കുകയാണ്. അതിപ്പം ഉടൻ തന്നെ അതിൻ്റെ ഒരു ഫുൾ പ്രോജക്റ്റ് ഒരു CD ആക്കി പുറത്തേക്ക് വരാൻ പോവുകയാണ്. അത് ഈ ഡിസംബറിലുണ്ട്. അതാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് മ്യൂസിക് മെഡിറ്റേഷനാണ്. മ്യൂസിക് മെഡിറ്റേഷൻ ചെയ്യുന്നതോടൊപ്പം തന്നെ ഈ മ്യൂസിക് തെറാപ്പിയും എൻ്റെ ഒരു വിഷയമാണ്. പക്ഷേ അതിന് ചില സാങ്കേതികമായ തടസ്സങ്ങളുണ്ട്, അതുകൂടെ മാറിക്കിട്ടിയാൽ അതും ചെയ്യും. മ്യൂസിക് തെറാപ്പിയെ പറ്റി ചുരുങ്ങിയ വാക്കുകളിൽ ഒന്ന് പറയാവോ? തീർച്ചയായിട്ടും പറയാമല്ലോ. മ്യൂസിക് തെറാപ്പി എന്ന് പറയുന്ന ഒരു പദ്ധതി തന്നെ, അല്ലെ സംഗീത ചികിത്സ എന്ന് പറയുന്ന പദ്ധതി തന്നെ നമ്മളുടെ ഈ ലോകത്തിന് ഭാരതം കൊടുത്ത സംഭാവനയാണ്. 12-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന സാരംഗദേവൻ എന്ന് പറയുന്ന സംഗീതജ്ഞനാണ് ആദ്യമായി ഈ മ്യൂസിക് തെറാപ്പി എന്ന് പറഞ്ഞൊരു വിഭാഗം തന്നെ ഉണ്ടാക്കിയത്. അദ്ദേഹത്തിൻ്റെ കൃതിയാണ് സംഗീത രത്നാകരൻ. ഇന്ന് ലോകത്തുള്ള സംഗീത ഗ്രന്ഥങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രന്ഥമാണ് സംഗീത രത്നാകരൻ. സംഗീത രത്നാകരൻ ഇന്ന് കിട്ടാനില്ല, അത് സംസ്കൃതി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിലാണ് ഈ മ്യൂസിക് തെറാപ്പിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഇത് നമ്മളിപ്പോൾ ഒരു ക്യാൻസർ പോലെയുള്ള അല്ലെ വലിയ മാരകമായൊരു അസുഖം, അത് ഞാൻ പാടി അങ്ങ് മാറ്റാം അല്ലെങ്കിൽ രാഗങ്ങളിൽ കൂടെയും താളങ്ങളിൽ കൂടെയും മാറ്റാം എന്ന് പറഞ്ഞാൽ നടക്കുന്ന കേസല്ല, ഒരിക്കലും പറ്റാത്ത കാര്യമാണ്. ഇത് 100% ഇപ്പം നമ്മുടെ ഒരു രോഗം എന്ന് പറയുന്നത് 50% മനുഷ്യൻ്റെ മനസ്സിനാണ്. മ്യൂസിക് തെറാപ്പി എന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെ ചികിത്സയാണ്. ഒരു വലിയ രോഗാതുരനായ വലിയൊരു അസുഖത്താൽ കഷ്ടപ്പെടുന്ന ഒരു രോഗി, അവൻ ഒരുപാട് വേദനകൾ അനുഭവിക്കുമ്പം അവനിലേക്ക് നമ്മുടെ സംഗീതത്തിൻ്റെ ഈ മസ്മറീസം അല്ലെ സംഗീതത്തിൻ്റെ സ്വരമന്ത്രങ്ങൾ അവനിലേക്ക് കൊടുക്കുമ്പം അവന് മാനസികമായ സമാധാനം കിട്ടുന്നു. ഇത് മനസ്സിൻ്റെ ചികിത്സയാണ് മ്യൂസിക് തെറാപ്പി. ഇവിടെ പലരും മ്യൂസിക് തെറാപ്പി കൊണ്ട് അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം എന്നൊക്കെ പറയുന്നത് എല്ലാം തെറ്റിദ്ധാരണകളാണ്, അങ്ങനൊന്നും ചെയ്യാൻ പറ്റില്ല. മ്യൂസിക് തെറാപ്പി എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ മനസ്സിലേക്ക് നമ്മുടെ സ്വരങ്ങളും അതിൻ്റെ രാഗങ്ങളും ആ ഭാവങ്ങളുമൊക്കെ അവനിലേക്ക് ചെല്ലുക. അപ്പം ആ അവൻ്റെ മനസ്സ് ആർദ്രമാവുകയും ഈ വേദനയിൽ നിന്ന് മുക്തി ഉണ്ടാകുകയും ചെയ്യുന്നു. ഇങ്ങനെ ചില അസുഖങ്ങൾ, മാനസികമായ ചില അസുഖങ്ങൾക്ക് കഠിനമായ നല്ല മ്യൂസിക് തെറാപ്പി ഉപയോഗിച്ചാൽ മാറും എന്നുള്ള സത്യസന്ധമായ കാര്യമാണ്. മ്യൂസിക് തെറാപ്പി ഒരു മോശമായ കാര്യമല്ല, പക്ഷേ അത് ചെയ്യേണ്ട രീതിയിലല്ല ഇന്ന് കേരളത്തിൽ ചെയ്യുന്നത്. അതിന് പ്രത്യേക സംവിധാനങ്ങളും അതിന് പ്രത്യേക ഹോസ്പിറ്റലുകളൊക്കെ വേണം. ഒരുപാട് അതിനെക്കുറിച്ച് വായിക്കുകയും അതിനെക്കുറിച്ച് അന്വേഷിക്കുകയും ഗവേഷണം നടത്തിയ ഒരാളാണ് ഞാൻ. അപ്പം മ്യൂസിക് തെറാപ്പി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ്റുമായിട്ട് സഹകരിച്ച് അതിനുവേണ്ടി പ്രത്യേക ഹോസ്പിറ്റൽ, അതിനുവേണ്ടി പ്രത്യേക ഫിസിഷ്യന്മാർ, അതിനുവേണ്ടി പ്രത്യേക മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റുകൾ, അതിന് ഒത്തിരി ഇലക്ട്രോണിക്സ് ഇൻസ്ട്രുമെൻറ്റുകളുടെ ആവശ്യമുണ്ട്.
ഇതെല്ലാം വെച്ച് ചെയ്താൽ ഒരു പരിധിവരെ മനുഷ്യൻ്റെ മദ്യപാനം, അവൻ്റെ സിഗരറ്റ് വലി, ഈ മയക്കുമരുന്നിനോടുള്ള ആസക്തി, ഇതൊക്കെ വളരെ കുറയ്ക്കാൻ പറ്റും. അതിനുവേണ്ടി ഒരു പ്രോജക്റ്റിലാണ് ഞാൻ ഒരു 5 വർഷത്തിനുള്ളിൽ അതിനുവേണ്ടി ഒരു ഹോസ്പിറ്റലും അതിനുവേണ്ടി ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് നമ്മുടെ ഗവൺമെൻറ്റുമായിട്ട് സഹകരിച്ച് 5 വർഷത്തിനുള്ളിൽ ഒരു അതിനുവേണ്ടിയുള്ള ഒരു പ്രസ്ഥാനം അല്ലെങ്കിൽ മ്യൂസിക് തെറാപ്പി ഹോസ്പിറ്റൽ നമ്മുടെ ഓണാട്ടുകര തന്നെ ഉണ്ടാകുമെന്നാണ് എൻ്റെ വിശ്വാസം. സാറിൻ്റെ ജീവിത ലക്ഷ്യം എന്താണെന്ന് ഒന്ന് പറയാമോ? ജീവിതത്തിൽ ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ, നല്ലൊരു സംഗീതജ്ഞനായി ജീവിക്കുക, മരിക്കുക. പിന്നെ അടുത്ത ലക്ഷ്യമെന്ന് പറയുന്നത് ഞാൻ ആർജിച്ചിട്ടുള്ള എൻ്റെ സംഗീത വഴിയിൽ ഞാൻ എന്തൊക്കെ ശേഖരിച്ചിട്ടുണ്ട് അതല്ല ഈ ലോകത്തിന് സമർപ്പിക്കുക, എൻ്റെ ശിഷ്യന്മാർക്ക് പകർന്നു കൊടുക്കുക, അതുപോലെ ഈ ലോകത്തിന് നന്മയുള്ള എൻ്റെ സംഗീതം എന്നിൽ എനിക്കറിയാവുന്നതെല്ലാം ഈ ലോകത്തിന് കൊടുക്കാനാണ് ആഗ്രഹിക്കുന്നത്. അതുപോലെ ചോദിച്ചുകൊണ്ട് പറയുകയാണെങ്കിൽ ഞാനൊരു 50 ലേഖനങ്ങൾ സംഗീതപരമായിട്ട് എഴുതിയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ സമഗ്ര സംഗീത പഠനം എന്ന് പറഞ്ഞൊരു ബുക്കിൻ്റെ ജോലികളിലാണ്. 1000 പേജുള്ള ആദ്യത്തെ സംഗീത ബുക്ക് അതായിരിക്കും. അത് ഒരു 2019 ഇറങ്ങും. 300 പേജുകൾ വരെ മാത്രമേ എഴുതിയിട്ടുള്ളൂ. ആ ബുക്ക് ഇറങ്ങിക്കഴിയുമ്പോൾ ഏറെക്കുറെ സംഗീതത്തിൻ്റെ എല്ലാ വശങ്ങളും, സംഗീത സംവിധാനം, ഗാനരചന, അതിൻ്റെ അക്കമ്പനിമെൻറ്റ്സ്, കോഡ്സ്, ഒരു പാട്ടിനെ എങ്ങനെ ഓർക്കസ്ട്രേഷൻ ചെയ്യണം, ഇതെല്ലാം ആ ബുക്കിലുണ്ടാവും. അതാണ് ലക്ഷ്യം. സമഗ്ര സംഗീത പഠനമെന്നാണ് ആ ബുക്കിൻ്റെ പേര്. അത് വിദ്യാഭ്യാസ വകുപ്പിൽ സമർപ്പിച്ച് വിദ്യാഭ്യാസ വകുപ്പ് തന്നെ അടിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനൊരു ലക്ഷ്യമുണ്ട്. പിന്നെ അതുപോലെ തന്നെ എൻ്റെ സംഗീതത്തിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ആർജിച്ചതെല്ലാം നമ്മുടെ ജനത്തിന്, വരും തലമുറയ്ക്ക് കൊടുക്കുക, ഇതാണ് ഏറ്റവും വലിയ ലക്ഷ്യം. 40 ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട് എന്ന് പറഞ്ഞല്ലോ, അതിൽ ഏതൊക്കെയാണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്? ഏറെക്കുറെ എല്ലാ ലേഖനങ്ങളും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. എന്നാലും എടുത്തു പറയേണ്ടത് കേരള സംഗീത നാടക അക്കാദമിയുടെ പ്രസിദ്ധീകരണമായ കേളി. ഈ കേളിയിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2013 ഒരു സംഗീതയാത്ര എന്നൊരു ലേഖനമുണ്ട്. അത് 4-5 പേജുള്ളതാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമാവുകയും ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമായിരുന്നു. സംഗീതത്തിൽ ഇന്ന് വരെ ആരും പറയാത്ത ഒരു ചില കാര്യങ്ങളാണ് ഞാനതിൽ അവതരിപ്പിച്ചത്. ഒരു സംഗീതയാത്ര, ഒരു സംഗീതത്തിൽ തന്നെ ആരും പറയാത്ത കാര്യമെന്ന് പറയുമ്പം ഒരു കുട്ടി ഉണ്ടാവുക, ആ കുട്ടി എങ്ങനെ സംഗീതജ്ഞനായിത്തീരുന്നു, എങ്ങനെ സംഗീതം ആസ്വദിക്കുന്നതിനാവുന്നു, ഇതായിരുന്നു വിഷയം. അത് കേരളത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തരായ പ്രതിഭാശാലികളായ സംഗീതജ്ഞന്മാർ വായിക്കുകയും അവരെല്ലാം ഒരുപാട് അഭിനന്ദിക്കുകയും ചെയ്തതാണ് ഒരു സംഗീതയാത്ര. അത് പറ്റുമെങ്കിൽ ഒന്ന് വായിക്കണം. 2013 ലേഖനമാണ്. പിന്നെ ബാക്കി കുറേയേറെ ലേഖനങ്ങൾ പല പല പ്രസിദ്ധീകരണങ്ങളാണ് അടിച്ചു വന്നിട്ടുണ്ട്. പുതിയ തലമുറയിലെ സംഗീതജ്ഞന്മാരോട് സാറിന് എന്താണ് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത് മ്യൂസിക് എന്ന വാക്കിൽ തന്നെ ഉണ്ട്. മൊറാലിറ്റി, യൂണിവേഴ്സലിറ്റി, സിൻസിയറിറ്റി, ഇൻഡിവിജ്വലിറ്റി, ക്രിയേറ്റിവിറ്റി, ഇതാണ് മ്യൂസിക്. ഇത്രയും അറിഞ്ഞു വേണം എൻ്റെ സഹോദരന്മാരെല്ലാം സംഗീതത്തെ സ്നേഹിക്കുവാനും സംഗീത പ്രവർത്തികൾ ചെയ്യുവാനും. ഇത്ര മാത്രം. സാറിൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത അനുഭവങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്ന് പറയാമോ? ഒരു കലാകാരൻ എന്നുള്ള രീതിയിൽ മറക്കാൻ പറ്റാത്ത അനുഭവങ്ങൾ ഒരുപാടുണ്ട് എനിക്ക്. എങ്കിലും എൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന, എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത എൻ്റെ ഒരു അവാർഡാണ്. 12-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ശ്രീ ബസവേശ്വരൻ എന്ന് പറയുന്ന ലോകത്തെ ഏറ്റവും വലിയ താത്വിക മത ആചാര്യൻ്റെ പാട്ടുകൾ കന്നഡ ഭാഷയിൽ നിന്നും, കന്നഡത്തിൽ നിന്നല്ല, ഇംഗ്ലീഷിൽ നിന്നും തർജ്ജമ ചെയ്യുകയും അത് മലയാളത്തിലാക്കി 10 പാട്ടുകളായി ഒരു CD ഇറക്കുകയും ചെയ്തു. അത് കർണാടകത്തിലെ മുൻ മുഖ്യമന്ത്രി യെദ്യൂരപ്പ, അദ്ദേഹമാണ് ബസവ സമിതിയുടെ ഓൾ ഇന്ത്യ പ്രസിഡൻ്റ് അന്ന്. അദ്ദേഹം അതുപോലെ തന്നെ BD ജെട്ടി അങ്ങനെയുള്ള വലിയ വലിയ സമൂഹത്തിൽ ഉന്നതരായ ഒരു പറ്റം ആൾക്കാർ കേൾക്കുകയും മലയാളത്തിൽ അത് ചെയ്തതിന് എനിക്ക് നാഷണൽ ബസവ സംഗീതശ്രീ അവാർഡ് അത് 2013 കിട്ടുകയും ചെയ്തു. അത് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തതാണ്. കാരണം അത്രയും വലിയൊരു അവാർഡ്, നാഷണൽ അവാർഡ് പോലെ തന്നെ ആണ് നാഷണൽ ബസവ സമിതി ഏർപ്പെടുത്തിയ ബസവ സംഗീതശ്രീ. അന്ന് 50,000 രൂപ ഒരു ക്യാഷ് അവാർഡും അവാർഡും കൂടെ ആയിരുന്നു. 50,000 രൂപയുടെ അല്ല ആ അവാർഡ് എനിക്ക് കിട്ടുക എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ, അല്ലെങ്കിൽ ഒരു കലാകാരൻ്റെ, മലയാളത്തിലുള്ളൊരു കലാകാരൻ്റെ ഏറ്റവും വലിയ സ്വപ്നമാണ്. കാരണം ആദ്യമായിട്ടാണ് കേരളത്തിൽ ഒരു മലയാളിക്ക് ഈ അവാർഡ് കിട്ടുന്നത്. ആർട്സ് ആൻഡ് കൾച്ചറൽ മിഷൻ്റെയും പല പല സംഗീത സഭകളുടെയും സാംസ്കാരിക നിലയങ്ങളുടെയും ഒക്കെ ആയിട്ട് 40 അവാർഡ് ലഭിച്ചിട്ടുണ്ട്.
ക്ഷമിക്കണം, എല്ലാത്തിനും പേരെൻ്റെ മനസ്സിലില്ല. 40-ൽ കൂടുതൽ അവാർഡുകളുണ്ട്. ഈ സാറിൻ്റെ കുടുംബത്തെ കുറിച്ച് ഒന്ന് പറയാമോ? ഞാൻ ആദ്യം സംസാരിച്ചപ്പോൾ തന്നെ കുടുംബത്തെ കുറിച്ച് പറഞ്ഞിരുന്നു. എൻ്റെ അച്ഛൻ 65 വർഷമായി സംഗീത ഫീൽഡിലുള്ള ശ്രീ കുറത്തിയാട് അനന്തകൃഷ്ണൻ ഭാഗവതർ. അമ്മ മണിയമ്മ 3 വർഷമായി മരിച്ചു പോയിട്ട്, എൻ്റെ ഏറ്റവും വലിയ സങ്കടവും നഷ്ടവും. അമ്മയായിരുന്നു എൻ്റെ താങ്ങും താണലും. അമ്മ മരിച്ചുപോയി. പിന്നെ മകളുണ്ട്, മകൾ 11-ാം ക്ലാസ്സിൽ പഠിക്കുന്നു, സായി ലക്ഷ്മി. അവൾ പിയാനോ ഇപ്പോൾ ഡിഗ്രി ചെയ്യുന്നു, കൊല്ലം ബോയ്സിലാണ് പഠിക്കുന്നത്. എൻ്റെ ഭാര്യ, അങ്ങനെ അടങ്ങുന്ന ഒരു കുടുംബം എൻ്റെ, ഞാനും എൻ്റെ മകളും ഭാര്യയും. ഇത്രയും സമയം ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി ചിലവഴിച്ചതിന് മീഡിയ ഗ്രാഫിക്സ് ടിവിയുടെ നന്ദി അറിയിച്ചു. ഒരുപാട് നന്ദി മീഡിയ ഗ്രാഫിക്സ് ടിവിക്ക്. കാരണം കഴിവുണ്ടായിട്ടും മലയാളത്തിൽ അറിയപ്പെടാതെ പോയ ഒരുപാട് കലാകാരന്മാരെ കണ്ടെത്തുകയും കൈപിടിച്ചുയർത്തുകയും ചെയ്യുന്ന മീഡിയ ഗ്രാഫിക്സ് ടിവിക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. ഫോർ സബ്സ്ക്രൈബിംഗ് മീഡിയ ഗ്രാഫിക്സ് ടിവി, ക്ലിക്ക് സബ്സ്ക്രൈബ് ബട്ടൺ, ടാപ്പ് ദ ബെൽ ഐക്കോൺ ഫോർ ന്യൂ വീഡിയോസ്. മീഡിയ ഗ്രാഫിക്സ് ടിവി.